ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ് ഓൺലൈൻ ചോക്ക് ബോർഡിൻ്റെ എല്ലാ കുട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും കഴിഞ്ഞ വർഷത്തെ ക്ലാസ്സുകളിൽ നിന്നല്ലേ പ്രൊമോഷൻ എല്ലാവരും അടുത്തൊരു വർഷത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഇന്നലെ നമുക്കൊരു സർക്കുലർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒൻപത് വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് ഓൾ പ്രൊമോഷൻ കൊടുക്കാനായിട്ട് ഗവൺമെൻറ് ഉത്തരവായിട്ടുണ്ട് അല്ലേ അപ്പം എന്തായാലും നിങ്ങളെല്ലാവരും പാസ്സായി നെക്സ്റ്റ് ക്ലാസ്സുകളിലേക്ക് നിങ്ങളെത്തി ് അപ്പം ആദ്യമായിട്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു അക്കാഡമിക് ഇയർ നിങ്ങൾക്ക് ആശംസിക്കുവാണ് അപ്പം ഈ വർഷവും ഓൺലൈൻ ചോക്ക് ബോർഡ് നിങ്ങളുടെ കൂടെയുണ്ട് കുറേ അധികം വീഡിയോസ് ഈ വർഷവും നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പം കഴിഞ്ഞ വർഷം നമ്മൾ കൂടുതലായിട്ടും ഏഴാം ക്ലാസിൻ്റെയും എട്ടാം ക്ലാസ്സിൻ്റെയും മാത്തമാറ്റിക്സിൻ്റെ വീഡിയോസ് ആയിരുന്നു നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഈ വർഷം അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അത് കൂടാ അത് കൂടാതെ തന്നെ നമ്മൾ സിക്സ് സ്റ്റാൻഡേർഡിൻ്റെയും നയൻത്ത് സ്റ്റാൻഡേർഡിൻ്റെയും കൂടെ നമ്മൾ വീഡിയോസ് ഈ വർഷം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന മാത്തമാറ്റിക്സ് ആണ് കാരണം നിങ്ങൾ കൂടുതൽ പേർക്കും ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് മാത്സ് ആണ് അല്ലേ ചെറിയ ക്ലാസ്സുകളിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾ ഫുൾ മാർക്ക് സ്കോർ ചെയ്തുകൊണ്ടിരുന്നതാണ് പക്ഷേ കുറച്ചുകൂടി വലിയ ക്ലാസിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു ഡിഫിക്കൽട്ട് അപ്പോൾ അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ബേസിക്സിൽ ഉണ്ടാകുന്ന ബേസിക്സ് കിട്ടാത്തെയും അല്ലെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷൻ കിട്ടാത്തെയും ഉള്ള പ്രശ്നങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് എന്ന് വരുന്നത് ഞാൻ വീഡിയോസിലൊക്കെ പറയാറുണ്ട് അപ്പം നമുക്ക് കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ഉണ്ടായിരുന്ന നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്നതും ഓൺലൈൻ ലേണിങ്ങും എല്ലാം ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഇനി നമുക്ക് നമുക്കൊരിക്കലും അതൊരു പുതുമയല്ല നിങ്ങൾ ഒരു വർഷം നിങ്ങളതെ പ്രാക്ടീസ് ചെയ്തു നിങ്ങൾക്ക് അതിൻ്റെ എന്തൊക്കെ ചെയ്യാം അതിൽ നിന്ന് എങ്ങനെ നമുക്ക് അതൊക്കെ എഫക്റ്റീവ് ആക്കാം എന്നുള്ളതൊക്കെ നിങ്ങൾ കണ്ടു അല്ലേ അപ്പോൾ നമ്മളിനി നെക്സ്റ്റ് ഈ ഈ ഒരു അക്കാഡമിക് ഇയർ എന്നുള്ളതും നമ്മുടെ മുമ്പിൽ വലിയൊരു വെല്ലുവിളിയാണുള്ളത് നമുക്ക് നന്നായിട്ട് പഠിക്കണം ഇനി നമ്മൾ പഠിക്കാതിരിക്കാൻ പറ്റത്തില്ല അല്ലേ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കഴിഞ്ഞത് പോയതൊക്കെ എന്തായാലും കഴിഞ്ഞ വർഷം നമുക്ക് പഠിക്കാൻ പറ്റാത്ത കാര്യങ്ങളും അതൊക്കെ ൊക്കെ പോട്ടെ ഇനി അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ഇനി വരുന്ന വർഷത്തേക്ക് നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാം നമുക്കെല്ലാം എല്ലാം നല്ലായിട്ട് നമുക്ക് സമയമെടുത്ത് നമുക്ക് പഠിക്കാനായിട്ടൊക്കെ നമുക്ക് ശ്രമിക്കാം അപ്പം ഓൺലൈൻ ചോക്ക് ബോർഡിലും നമ്മൾ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ അടുത്ത വർഷത്തേക്കുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങും അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പം ഇപ്പം നിങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ ഇപ്പം വീഡിയോസ് അപ്ലോഡ് ചെയ്തോണ്ടിരിക്കുക പക്ഷേ നിങ്ങൾക്ക് അന്ന് നോക്കാൻ പറ്റിയില്ല നിങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ആ വീഡിയോ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പം അതിന് വേണ്ടി നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ വൈസ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ അപ്പം നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളിപ്പം നിങ്ങളിപ്പോൾ ഒരു ഏതെങ്കിലും ഓൺലൈൻ ചോക്ക് ബോർഡിൽ നിന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഹോം പേജിലേക്ക് എത്താം അതിനകത്ത് വീഡിയോസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പ്ലേലിസ്റ്റ് ഇങ്ങനെ മേളില് ടൈറ്റിൽസ് ഉണ്ട് അപ്പം അതിനകത്ത് പ്ലേ ലിസ്റ്റിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ എട്ടാം ക്ലാസ്സിനാണെങ്കിൽ ചാപ്റ്റർ വൺ ആണോ ചാപ്റ്റർ ടു ആണോ ചാപ്റ്റർ ത്രീ ആണോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അതിനകത്തൊന്ന് സെർച്ച് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഏഴാം ക്ലാസ് എടുക്കാം ആറാം ക്ലാസ് എടുക്കാം ഒൻപതാം ക്ലാസ് എടുക്കാം അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഈ വർഷം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആറാം ക്ലാസ് മുതൽ ഒൻപതാം ക്ലാസ് വരെയുള്ള സ്റ്റുഡൻസിനാണ് അപ്പം കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഏഴാം ക്ലാസ്സിലെ എട്ടാം ക്ലാസ് ൂട്ടുകാർ ഈ വർഷം എട്ടിലും ഒൻപതിലും ഒക്കെ ആയല്ലേ അപ്പോൾ അവർക്കുള്ള വീഡിയോസ് നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങും അപ്പം നിങ്ങൾ വളരെ ഉത്സാഹത്തോടെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഒരു കാര്യം എന്നുള്ളത് നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കിത് നോട്ടിഫിക്കേഷനും കിട്ടത്തില്ല പിന്നെ നിങ്ങൾക്ക് ഇത് വരുന്നത് പുതിയ പുതിയ അപ്ഡേറ്റ്സ് ഒന്നും നിങ്ങൾക്ക് അറിയാൻ പറ്റാതെ വരും അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക അപ്പോൾ അങ്ങനെ വരുമ്പം ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം തന്നെ ഉടനടി നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും പിന്നെയെന്നുള്ളത് ചിലപ്പം ലൈവ് ക്ലാസ്സുകളൊക്കെ വരാറുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതിൻ്റെ കിട്ടും ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ സബ്സ്ക്രിപ്ഷനാണ് നമുക്ക് പിന്നെയും പിന്നെയും വേറെ പുതിയ വീഡിയോസൊക്കെ ചെയ്യാനായിട്ടുള്ളൊരു ഇൻസ്പിറേഷൻ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടേ നിങ്ങൾ പോകാവുള്ളൂ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള സംശയങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾക്ക് കമൻ്റുകളായിട്ട് ഞങ്ങളെ അറിയിക്കാം അതുപോലെ തന്നെ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യാനും ശ്രമിക്കണം ഓക്കെ അപ്പം നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ ടേക്ക് കെയർ